Assalamualaikum warahmatullahi wabarakatuh. Priyapetta vidyarthikale, adabil nammal ippol padichukondirikkunnathu meerathun nabiyyi sallallahu alaihi wasallam. Aadaravaya rasool kareem sallallahu alaihi wasallam thangalude meerath anandara swathu ennulla paadamaanu. Okay. നമുക്കറിയാവുന്നതാണ് സ്വത്ത് സമ്പത്ത് ധനം എന്നൊക്കെയുള്ളത് ഈ ദുനിയാവിൽ ജീവിക്കുവാനുള്ള ഒരു ജീവിതോപാധി മാത്രമാണ് അല്ലേ അതായത് ഈ ദുനിയാവിൽ എന്തായാലും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട രൂപത്തിൽ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ജീവിക്കേണ്ടതാണ് ഏതായാലും അങ്ങനെ ജീവിക്കാൻ കുറച്ച് സാമഗ്രികൾ നമുക്ക് ആവശ്യമുണ്ടാകും നമുക്കുള്ള വസ്ത്രം പാർപ്പിടം ഭക്ഷണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവയെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് സ്വത്തിനെ സമ്പത്തിനെ നമ്മൾ കാണേണ്ടത് അല്ലേ കാരണം എന്താ നമ്മൾ എത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കിയാലും എത്രത്തോളം സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയാലും മരണശേഷം അവയൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല എല്ലാം നമ്മൾ അനന്തര സ്വത്തായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ബാക്കിയുള്ള കുടുംബക്കാർക്ക് വീതിച്ച് നൽകാനുതകുന്ന സമ്പത്തായിട്ട് ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും അല്ലേ അതുകൊണ്ടാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബാക്കളും ഔലിയാക്കളുമെല്ലാം സമ്പത്ത് നേടിയെടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കാതെ മറിച്ച് എന്തു ചെയ്തത് ആഖിറത്തിലേക്കുതകുന്ന സമ്പത്തും അധ്വാനവും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് ഇവിടെ അള്ളാഹുവിനെ നന്നായിട്ട് ഇബാദത്ത് ചെയ്യുക നിസ്കരിക്കുക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അറിവുകൾ പരമാവധി നേടിയെടുക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് ദുനിയാവിലും എന്നുള്ളതുപോലെ ആഖിറത്തിലും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് അവയാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സ്വത്തെന്ന് സമ്പത്തെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഏതായാലും അതിനോടനുബന്ധിച്ചുള്ള ഒരു കഥയുടെ ഒരു ചരിത്രത്തിൻ്റെ തുടക്ക ഭാഗത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ആദരവായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ഒരിക്കൽ മദീനയിലുള്ള അങ്ങാടിയിലൂടെ നടന്നും പോകുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഈ ദുനിയാവിലുള്ള സ്വത്തുണ്ടാക്കാൻ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കച്ചവടം ചെയ്യുന്നതായിട്ട് ബാക്കിയുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണുന്നു അങ്ങനെ അവരോടായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു എന്താണ് ചോദിച്ചത് മാ അഅജസകും യാ അഹ്ലൽ മദീന ഓക്കെ മദീനക്കാരെ നിങ്ങൾ എത്രത്തോളം കഴിവുകെട്ടവരാണ് എന്നാണ് അബൂ ഹുറൈറ തങ്ങളെ ആ മദീനവാസികളോട് ചോദിച്ചത് അല്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ അവിടെയുള്ള മദീനവാസികൾ അബൂ ഹുറൈറ തങ്ങളോട് തന്നെ ചോദിക്കുന്നു ഫഖാലു വമാ റഅയ്ത മിൻ അജിസിനായ അബൂ ഹുറൈറ ഓ അബൂ ഹുറൈറ ഞങ്ങളുടെ കഴിവ് കേടിൽ നിന്ന് നീ എന്താണ് കണ്ടത് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മദീനക്കാർ അബൂ ഹുറൈറ തങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു ഓക്കെ അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിരുന്നത് ഏതായാലും ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ആ ഒരു സംഭാഷണമാണ് മുതലാണ് നമുക്കിനി അടുത്തത് പറയാനുള്ളത് ഓക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫഖാല മീറാസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സമു വ അൻതും ഹാഹുന ഓക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനവാസികളോട് പറയുകയാണ് മീറാസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് യുഖസ്സമു അത് വീതിക്കപ്പെടുന്നു കസ്സമ എന്നാൽ വീതിച്ചു എന്നാണ് അർത്ഥം അതിനെ യുഖസ്സമു എന്നാക്കിയാൽ വീതിക്കപ്പെടുന്നുവെന്നാകും അർത്ഥം ഓക്കെ നമ്മൾ സ്വർഫിൽ പഠിച്ചിട്ടുണ്ടാകും ഫഅല എന്നുള്ളതിൻ്റെ മുളാരിയ മജുഹൂൽ യുഫഅലു എന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെയാണ് കസ്സമ എന്നുള്ള ഫേളിൻ്റെ മുളാരി മജുഹൂൽ എടുക്കുന്നത് അത് യുഖസ്സമു എന്നുള്ള രൂപത്തിലാണ് വരുന്നത് വീതിക്കപ്പെടുന്നു എന്നായിരിക്കും അത് അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞതെന്താ മീറാസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖസ്സമു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് വീതിക്കപ്പെടുന്നുണ്ട് വ അൻതും ഹാഹുന നിങ്ങൾ ഇവിടെയാണോ ഓക്കെ അൻതും എന്നാൽ നിങ്ങൾ എന്നാണ് അർത്ഥം ഹാഹുന എന്നാലോ ഇവിടെ എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ നബി തങ്ങളുടെ അനന്തര സ്വത്ത് എല്ലാവർക്കും വീതിച്ചു നൽകുന്നുണ്ടല്ലോ നിങ്ങളിപ്പോഴും ഇവിടെ നിൽക്കുകയാണോ എന്നാണ്
അബൂ ഹുറൈറ തങ്ങളെ മദീന പട്ടണത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, അലാ തദ്ഹബൂന വതഖദൂന നസീബക്കും, അലാ തദ്ഹബൂന നിങ്ങൾ പോകുന്നില്ലേ, വതഖദൂന നസീബക്കും നിങ്ങളുടെ ഓഹരി സ്വീകരിക്കുന്നില്ലേ, പിടിക്കുന്നില്ലേ എന്നാണ് അബൂ ഹുറൈറ തങ്ങൾ അവരോട് ചോദിക്കുന്നത്. ഓക്കെ, ദഹബ എന്നാൽ പോയി എന്നാണ് അർത്ഥമെന്ന് നിങ്ങൾക്കറിയാം. അലാ തദ്ഹബൂന എന്ന് പറഞ്ഞാലോ നിങ്ങൾ പോകുന്നില്ലേ എന്നായിരിക്കും അർത്ഥം വരുന്നത്. ഓക്കെ, വതഖദൂന അഖദ എന്നാൽ പിടിച്ചു സ്വീകരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വതഖദൂന നിങ്ങൾ സ്വീകരിക്കുന്നുമില്ലേ, നസീബക്കും നിങ്ങളുടെ ഓഹരി നിങ്ങൾക്കുള്ള വിഹിതം. ഓക്കെ, നസീബുൻ എന്നാൽ വിഹിതം, ഓഹരി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോൾ നബി തങ്ങളുടെ അനന്തരസത്ത് എല്ലാവർക്കും നൽകുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കുള്ള ഓഹരി നിങ്ങളെന്താ കൈപ്പറ്റാൻ പോകാത്തത് എന്നാണ് അബൂ ഹുറൈറ തങ്ങൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കേട്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ആവേശമായി അവർ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നു. ഖാലു വ ഐന ഹുവ യാ അബാ ഹുറൈറത്ത. ഓക്കെ, വ ഐന എവിടെയാണ്, ഹുവ അത്, അതായത് നബി തങ്ങളുടെ അനന്തരസ്വത്ത് വീതിക്കപ്പെടുന്നത് എവിടെയാണ്, യാ അബാ ഹുറൈറ അബൂ ഹുറൈറ തങ്ങളെ എന്ന് അവർ തിരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഓക്കെ, അതിനുള്ള മറുപടി അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചിട്ടാണ് നബി തങ്ങളുടെ അനന്തരസ്വത്ത് വീതിക്കപ്പെടുന്നത് എന്നാണ് അബൂ ഹുറൈറ തങ്ങൾ മറുപടി പറഞ്ഞത്. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ ഫഖറജു സിറാഅൻ വവഖഫ അബൂ ഹുറൈറത ലഹും ഹത്താ റജഉ. ഒന്ന് ശ്രദ്ധിക്കുക, ഖറജ എന്നാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. ഖറജു എന്ന് പറഞ്ഞാലോ അവർ പുറപ്പെട്ടു എന്നാകും അർത്ഥം. ഓക്കെ, സെരിഅ യസ്റഉ എന്ന് പറഞ്ഞാൽ ധൃതിയിൽ ചെയ്തു, പെട്ടെന്ന് ചെയ്തു എന്നതാണ് അർത്ഥം. അതിൻ്റെ മസ്തറാണ് സിറാഅൻ എന്ന് പറയുന്നത് പെട്ടെന്ന് എന്നർത്ഥം. അപ്പോൾ ഫഹറജു സിറാഅൻ, അവിടെയുള്ള ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ, പള്ളിയിലേക്ക് പോകാൻ. നബി തങ്ങളുടെ അനന്തരസ്വത്ത് നമുക്കും ലഭിക്കുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെയുള്ള ആളുകളൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫഹറജു സിറാഅൻ, അവരെല്ലാവരും പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു, ധൃതിയിൽ പുറപ്പെട്ടു. വവഖഫ അബൂ ഹുറൈറത്ത, എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നു, ലഹും അവർക്ക് വേണ്ടിയിട്ട്, ആ അങ്ങാടിയിൽ തന്നെ നിന്നു. ഹത്താ റജഉ, അവർ മടങ്ങി വരുന്നത് വരെ. ഓക്കെ, റജ എന്നാൽ മടങ്ങി എന്നാണ് അർത്ഥം. റജഉ എന്നാലോ അവർ മടങ്ങി. ഹത്താ റജഉ, അവർ മടങ്ങുന്നത് വരെ. ഓക്കെ, അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് നബി തങ്ങളുടെ അനന്തരസ്വത്ത് വീതിക്കപ്പെടുന്നുവെന്നറിഞ്ഞപ്പോൾ അവിടെയുള്ള ആ പട്ടണത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം, അങ്ങാടിയിലുള്ള ആളുകളെല്ലാം പള്ളിയിലേക്ക് അനന്തരസ്വത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ മടങ്ങി വരുന്നതുവരെ അബൂ ഹുറൈറ തങ്ങൾ ആ അങ്ങാടിയിൽ തന്നെ നിന്നുവെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും പള്ളിയിലേക്ക് പോയ ആളുകളെല്ലാം തിരികെ വന്നു. അങ്ങനെ ഫലമാറഹു, അങ്ങനെ ആ ആളുകളെല്ലാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, റആ എന്നാൽ കണ്ടു എന്നാണ് അർത്ഥം. റഔ, അവർ കണ്ടു. ഓക്കെ, റഔഹു, അദ്ദേഹത്തെ കണ്ടു. ഫലമാറഹു എന്നാലോ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ. ഖാലു, അവർ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? യാ അബാ ഹുറൈറത്ത, ലഖദ് അതൈനൽ മസ്ജിദ ഫദഖൽനാ ഫീഹി ഫലം നറ ശൈഅൻ യുഖസ്സമു. ഓക്കെ, അപ്പോൾ പള്ളിയിലേക്ക് അവിടെയുള്ള ആളുകളെല്ലാം പോയത് എന്തിന് വേണ്ടിയിട്ടായിരുന്നു? റസൂൽ തങ്ങൾ ഉപേക്ഷിച്ച് വെച്ചിട്ടുള്ള സമ്പത്ത് നമുക്കും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ പള്ളിയിലേക്ക് പോയപ്പോൾ സ്വത്തൊന്നും വീതിക്കപ്പെടുന്നതായിട്ട് അവർ കണ്ടെത്തിയില്ല. ഓക്കെ, ആ ഒരു വിഷയമാണ് അവർ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നത്. യാ അബാ ഹുറൈറത്ത, ഓ അബൂ ഹുറൈറ തങ്ങളെ, ലഖദ് അതൈനൽ മസ്ജിദ, തീർച്ചയായിട്ടും ഞങ്ങൾ മസ്ജിദിലേക്ക്, പള്ളിയിലേക്ക് ചെന്നു. ഓക്കെ, അത്ത എന്ന് പറഞ്ഞാൽ വന്നു, ചെന്നു എന്നൊക്കെയാണ് അർത്ഥം. അതൈന എന്ന് പറഞ്ഞാലോ ഞങ്ങൾ ചെന്നു. ഓക്കെ, അപ്പോൾ ലഖദ് അതൈനൽ മസ്ജിദ, തീർച്ചയായിട്ടും ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. ഫദഖൽനാ ഫീഹി, എന്നിട്ട് ഞങ്ങൾ ആ പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ദഖല, പ്രവേശിച്ചു. ദഖൽന, ഞങ്ങൾ പ്രവേശിച്ചു. ഫീഹി, ആ പള്ളിയിൽ. ഓക്കെ, എന്നാൽ ഫലം നറ ശൈഅൻ യുഖസ്സമു. റആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം. യറാ എന്നാലോ കാണും എന്നായിരിക്കും അർത്ഥം. ഓക്കെ, ഫലം നറ എന്ന് പറഞ്ഞാലോ ഞങ്ങൾ കണ്ടില്ല എന്നായിരിക്കും അർത്ഥം കേട്ടോ. അപ്പോൾ ഫലം നറ ശൈഅൻ, ഞങ്ങൾ ഒരു വസ്തുവും കണ്ടില്ല. യുഖസ്സമു, വീതിക്കപ്പെടുന്നതായിട്ട്.
ഓക്കെ. അപ്പോൾ അബൂഹുറൈറ തങ്ങളെ, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്ന് നോക്കി നബി തങ്ങളുടെ അനന്തരസ്വത്ത് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പള്ളിയിലേക്ക് ചെന്നു, അതിലേക്ക് പ്രവേശിച്ചു നോക്കിയിട്ടും ഒരു വസ്തുവും വീതിക്കപ്പെടുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നാണ് അവർ തിരികെ വന്ന് പറയുന്നത്. ഓക്കെ. ഫഖാല ലഹും, അപ്പോൾ ഇത് കേട്ടപ്പോൾ അബൂഹുറൈറ തങ്ങൾ അവരോടായി പറഞ്ഞു. ഫഖാല, അപ്പോൾ അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു, ലഹും ജനങ്ങളോടായിട്ട്, എന്താ പറഞ്ഞത്? അവമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ. ഓക്കെ, അവമാ റഅയ്തും, നിങ്ങൾ കണ്ടിട്ടില്ലേ, റആ എന്നാൽ കണ്ടു, റഅയ്തും നിങ്ങൾ കണ്ടു, അവമാ റഅയ്തും എന്ന് പറഞ്ഞാലോ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലയോ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവമാ റഅയ്തും ഫിൽ മസ്ജിദ് അഹദൻ, നിങ്ങൾ പള്ളിയിൽ വെച്ച് ഒരാളെപ്പോലും കണ്ടില്ലയോ എന്നാണ് അബൂഹുറൈറ തങ്ങൾ തിരികെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഖാലു, അവിടെയുള്ള ജനങ്ങൾ പറയുകയാണ്, ബല കണ്ടിട്ടുണ്ട്. ഓക്കെ, ബല എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ ഖാലു ബല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, റഅയ്ന ഖൗമൻ യുസല്ലൂന വ ഖൗമൻ യഖ്റഊന അൽ ഖുർആന വ ഖൗമൻ യതദാകറൂന ഫിൽ ഹലാലി വൽ ഹറാം എന്നാണ് അവിടെയുള്ള ജനങ്ങൾ അബൂഹുറൈറ തങ്ങളോട് മറുപടി പറഞ്ഞത്. എന്താണ്? ഖാലു ബല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾ കണ്ടത്? റഅയ്ന, ഞങ്ങൾ കണ്ടു, ഖൗമൻ ഒരു കൂട്ടം ആളുകളെ, ഖൗമുൻ എന്ന് പറഞ്ഞാൽ സമുദായം എന്നും അർത്ഥമുണ്ട്, ഒരു കൂട്ടം ആളുകൾ എന്നും അർത്ഥമുണ്ട്, ആ അർത്ഥമാണ് ഇവിടെയുള്ളത്. അപ്പോൾ റഅയ്ന ഖൗമൻ, ഞങ്ങൾ ഒരു കൂട്ടം ആളുകളെ കണ്ടു, യുസല്ലൂന നിസ്കരിക്കുന്നവരായിട്ട്. ഓക്കെ, സല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു എന്നാണ് അർത്ഥം, യുസല്ലൂന എന്ന് പറഞ്ഞാലോ അവർ നിസ്കരിക്കുന്നു. അപ്പോൾ റഅയ്ന ഖൗമൻ യുസല്ലൂന എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ ഞങ്ങൾ കണ്ടു. വ ഖൗമൻ യഖ്റഊന അൽ ഖുർആന, ഖറാ എന്നാൽ പാരായണം ചെയ്തു എന്നാണ് അർത്ഥം, യഖ്റഊന അവർ പാരായണം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വ ഖൗമൻ യഖ്റഊന അൽ ഖുർആന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ടും ഒരു കൂട്ടം ആളുകളെ ഞങ്ങൾ കണ്ടു എന്ന് മാത്രമല്ല, വ ഖൗമൻ യതദാകറൂന ഫിൽ ഹലാലി വൽ ഹറാം. ഓക്കെ, തദാക്കറ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്തു എന്നാണ് അർത്ഥം കേട്ടോ. യതദാകറൂന എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. അപ്പോൾ വ ഖൗമൻ, ഒരു കൂട്ടം ആളുകളെ കൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, യതദാകറൂന അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു, ഫിൽ ഹലാലി വൽ ഹറാം, ഹലാല് ഹറാം ആയിട്ടുള്ള വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഞങ്ങളവിടെ കണ്ടു എന്നാണ് ആ ജനങ്ങൾ അബൂഹുറൈറ തങ്ങളോട് മറുപടി പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടി നോക്കുക. ഖാലു, ആ ജനങ്ങൾ പറഞ്ഞു, ബല ഞങ്ങൾ കണ്ടിട്ടുണ്ട്, റഅയ്ന ഖൗമൻ യുസല്ലൂന നിസ്കരിക്കുന്നവരായ ഒരു കൂട്ടം ആളുകളെ ഞങ്ങൾ കണ്ടു, വ ഖൗമൻ യഖ്റഊന അൽ ഖുർആന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയും കണ്ടു, വ ഖൗമൻ യതദാകറൂന ഫിൽ ഹലാലി വൽ ഹറാം ഹലാലി ഹറാമ വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഞങ്ങൾ കണ്ടു. ഓക്കെ, അതായത് പള്ളിയിലുള്ള ആളുകൾ നിസ്കരിക്കുന്നവരായിരുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു എന്നുള്ളത് പോലെ അറിവ് ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു. യഥാർത്ഥത്തിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടുള്ള ആ മീറാസ്, ആ അനന്തര സ്വത്ത് എന്നുള്ളത് ഈ വിഷയങ്ങൾ തന്നെയായിരുന്നു. അതായത് ദുനിയാവിലും അതിനേക്കാളുപരി ആഖിറത്തിലേക്കും ഉപകാരപ്രദമായിട്ടുള്ള ഇബാദത്തുകളെയായിരുന്നു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആ അനന്തര സ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് അബൂഹുറൈറ തങ്ങൾ ഇനി പറയുന്നത്. ഫഖാല, അപ്പോൾ അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു, വൈഹക്കും. ഓക്കെ, വൈഹക്കും എന്ന് പറയുന്നത് അറബിയിലുള്ള ഒരു ഉപയോഗമാണ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഛേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഛേ എന്ന് നമ്മൾ ഒരാൾ നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള അറബിയിലുള്ള ഉപയോഗമാണ് വൈഹക്കും എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നിങ്ങൾക്ക് നാശം എന്നാണ്. പക്ഷേ ആ ഒരു നാശം എന്നുള്ളൊരു ആശയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ചെ എന്നുള്ള ഒരു അർത്ഥമാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫഖാല, അപ്പോൾ അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു, വൈഹക്കും, ദാലിക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാലിക, അതാണ് മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓടിച്ചെന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സമ്പത്ത് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, സ്വത്ത് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള
അനന്തര സ്വത്ത് മറിച്ച് ആഖിറത്തിലേക്കും ഉപകാരപ്രദമായിട്ടുള്ള നിസ്കാരവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഇൽമ് പരസ്പരം കൈമാറുന്നതുമാണ് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ നമ്മുടെ പാഠം അവസാനിക്കുന്നു. ഏതായാലും നമുക്ക് അടുത്ത പേജിലായിട്ട് കുറച്ച് എക്സസൈസ് ഉണ്ട്, അതൊന്ന് നോക്കാം. ആദ്യമായിട്ട് മുഫ്രദാത്, നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള അല്പം പുതിയ വാക്കുകളാണ്. ഒന്ന് ശ്രദ്ധിക്കുക. മുതഅല്ലിഖുൻ, ഖാലഖ, സുഹ്ബത്തുൻ, ഊലി അബി, വൈഹക്കും, ദൈദനുൻ, അഫ്സഅ, ഇസ്തഗറഖ, മീറാസുൻ, നസീബുൻ. ഓക്കെ, ഈ പദങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. ഓക്കെ, ഇതല്ലാത്ത കുറച്ചുകൂടി വാക്കുകൾ നമ്മൾ ഈ പാഠഭാഗത്ത് രണ്ടാമതായിട്ട് പഠിച്ചിട്ടുണ്ട്. അവ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായിട്ട് കസ്സമ, വീതിച്ചു, യുക്കസ്സമു, വീതിക്കപ്പെടുന്നു, ഹുന, ഹാഹുന, ഇവിടെ, അലാ തദ്ഹബൂന, നിങ്ങൾ പോകുന്നില്ലേ, അലാ തഅഖുദൂന, നിങ്ങൾ എടുക്കുന്നില്ലേ, നസീബുൻ, വിഹിതം, ഐന, എവിടെ, സരിഅ, യസ്റഉ, ധൃതിപ്പെട്ടു, സിറാഅൻ, ധൃതിയിൽ, പെട്ടെന്ന്, റജഅ, മടങ്ങി, റഔ, അവർ കണ്ടു, അത, വന്നു, ചെന്നു, അതൈന, ഞങ്ങൾ ചെന്നു, ലം നറ, ഞങ്ങൾ കണ്ടില്ല, അവമാ റഅയ്തും, നിങ്ങൾ കണ്ടില്ലയോ, ഖൗമുൻ, സമുദായം, ഒരു കൂട്ടം ആളുകൾ, സ്വല്ല, നിസ്കരിച്ചു, യുസല്ലൂന, അവർ നിസ്കരിക്കുന്നു, ഖറഅ, പാരായണം ചെയ്തു, യഖറഊന, അവർ പാരായണം ചെയ്യുന്നു, തദാക്കറ, ചർച്ച ചെയ്തു, യതദാക്കറൂന, അവർ ചർച്ച ചെയ്യുന്നു, വൈഹക്കും, നിങ്ങൾക്കു നാശം, അതായത് ഛേ എന്നുള്ള അർത്ഥം. ഓക്കെ, ഏതായാലും ഈ പദങ്ങളൊക്കെ നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിച്ചതാണ്. ഇനി അടുത്ത എക്സസൈസ് നോക്കാം. ഹൽ തഅലമു, നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് നാല് ചോദ്യങ്ങൾ അവിടെ കാണാവുന്നതാണ്. ആ നാല് ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, അലാമാ കാന അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു യഹ്മദുല്ലാഹ തബാറക വതആല. ഓക്കെ, അലാമ, എന്തിൻ്റെ മേലായിരുന്നു, കാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഹ്മദുല്ലാഹ തബാറക വതആല, അല്ലാഹു തആലയെ സ്തുതിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നതായിട്ട് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ആ ചോദ്യം. അലാമ, എന്തിൻ്റെ മേലിൽ, കാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഹ്മദുല്ലാഹ തബാറക വതആല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നത് എന്തിൻ്റെ മേലായിരുന്നു, എന്ത് കാരണത്താലായിരുന്നു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, മാദാ അഫ്സഅ അബാ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഇന്ദമാ മറ ബിസൂഖിൽ മദീനത്തി. ഓക്കെ, മാദാ, എന്താണ് അഫ്സഅ, വിഷമിപ്പിച്ചത്, അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിഷമിപ്പിച്ച കാര്യം എന്തായിരുന്നു, ഇന്ദമാ മറ ബിസൂഖിൽ മദീനത്തി, മദീനയിലെ അങ്ങാടിയിലൂടെ അവിടുന്ന് നടന്നു പോകുന്ന അവസരത്തിൽ. ഓക്കെ, അപ്പോൾ മദീന അങ്ങാടിയിലൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങിയപ്പോൾ എന്ത് കാര്യമാണ് അദ്ദേഹത്തെ വിഷമിപ്പിച്ചത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തേത്, മാ ഹുവ മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഹുവ, എന്താണ് മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. ഓക്കെ, അതെന്താണ് എന്ന് നമ്മൾ അവസാന ഭാഗത്തായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനി നാലാമത്തെ ചോദ്യം, മാദാ തുഹിബ്ബു അൻ തൻസഹ അഹ്ലസ്സൂഖി ഫീ ബലദിക. മാദാ, എന്താണ് തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നത്, അൻ തൻസഹ, നീ ഉപദേശിക്കാൻ, അഹ്ലസ്സൂഖി ഫീ ബലദിക, നിന്റെ നാട്ടിലുള്ള അങ്ങാടിയിലുള്ള ആളുകളോട് എന്ത് ഉപദേശിക്കാനാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്നതാണ് നാലാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ നാല് ചോദ്യങ്ങൾക്കും നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ,
ഇനി അടുത്ത ചോദ്യം പർ അടുത്ത എക്സസൈസ് നോക്കാം. തദക്കർ, നീ ഓർത്തു വെക്കൂ എന്നതാണ് പറയുന്നത്. അതിന് താഴെ ആറ് വാക്കുകൾ നമുക്ക് കാണാം. ആ ആറ് വാക്കുകളുടെയും ജംഉ കൂടി അവിടെ നൽകിയിട്ടുണ്ട്, ബഹുവചനം കൂടി അവിടെ നൽകിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഉമ്മത്തുൻ ജംഉ ഉമമുൻ, ഇമാമുൻ ജംഉ അഇമ്മത്തുൻ, ലഹ്മുൻ ജംഉ ലുഹൂമുൻ, ദമുൻ ജംഉഹു ദിമാഉൻ, ദീനുൻ എന്നതിൻ്റെ ജംഉ അദിയാനുൻ, മീറാസുൻ എന്നതിൻ്റെ ജംഉ മവാരീസു എന്നുള്ളതാണ്. ഓക്കെ, ആ മുഫ്രദായിട്ടുള്ള ഏകവചനങ്ങളെല്ലാം നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ജംഉ കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇസ്താമിൽ ഫിൽ ജുമലിൽ മുഫീദ, താഴെ നമുക്ക് നാല് വാക്കുകൾ കാണാവുന്നതാണ്. ആ നാല് വാക്കുകളെയും സ്വന്തമായിട്ടുള്ള ജുംലയിൽ ഉപയോഗിക്കണം എന്നതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഒന്ന് ഊലി അബി, രണ്ട് മീറാസുൻ, മൂന്ന് തദാക്കറ, നാല് ഇൻഖത അലി. ഓക്കെ, ഈ നാല് വാക്കുകളുടെയും അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നാല് വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാക്യം നിങ്ങൾ അറബിയിൽ ഉണ്ടാക്കേണ്ടതാണ്. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യം നോക്കാം. തദ്രീബുൻ, മാദാ തഅലമു അൻ ശഖ്സിയത്തി അബൂ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു വ ഖിദ്മാതിഹി ലിൽ ഹദീസി. ഓക്കെ, മാദാ എന്താണ്, തഅലമു നിനക്കറിയാവുന്നത്, അൻ ശഖ്സിയത്തി അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്. ഓക്കെ, ശഖ്സിയത്തുൻ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നാണ് അർത്ഥം. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, അവിടുത്തെ ആ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്, വഖിദ്മാതിഹി ഹദീസി എന്നുള്ളതുപോലെ ഹദീസിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും എന്താണ് നിങ്ങൾക്കറിയാവുന്നത്, അഇദ്ദ ഫിഖറത്തൻ ഒരു പാരഗ്രാഫ് തയ്യാറാക്കൂ എന്നതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു അല്ലേ. അപ്പോൾ അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഫിഖറ എഴുതാനായിട്ട്, ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇതോടുകൂടെ നമ്മുടെ പാഠഭാഗം കഴിയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.